ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നുമൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചുള്ളൊരു ഹൽവയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരം ഹൽവയാണിത്. അപ്പോൾ നമുക്കിനി ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതുപുത്തും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പോളം നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുമുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ അടിച്ചിട്ടെടുക്കാം. ഞാൻ ഓരോരോ ട്രിപ്പായിട്ടാണ് അടിച്ചിട്ടെടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നുറുക്കോതമ്പ് എല്ലാം അടിച്ചെടുത്തിട്ട് ഞാൻ ഈ ബൗളിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഏകദേശം നമ്മളിതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചിട്ടെടുക്കണം. ഇതിൻ്റെ അകത്തുള്ള ആ പശയും അതൊക്കെ പോകാനായിട്ടാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഹൽവക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ആയി കിട്ടണമെങ്കിൽ നമ്മളിത് 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. 2 പ്രാവശ്യം ഈ അരിപ്പയിലും 3ാമത്തെ പ്രാവശ്യമായിട്ട് നമ്മൾ ഒരു തുണിയിൽ പിഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ തുണി അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടൺ തുണിയിൽ അരിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചായ അരിക്കണ അരിപ്പുണ്ടെങ്കിൽ അതിലരിക്കാവുന്നതാണ്. കോട്ടൺ തുണിയിൽ അരിക്കുമ്പോൾ കുറച്ചുകൂടി ഹൽവ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചായൻ്റെ അരിപ്പയിൽ അരിക്കണമെങ്കിൽ അങ്ങനെ അരിക്കാം. ഇപ്പം ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ ശർക്കര പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുഴുവനായിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് താഴെ കട്ട കെട്ടും, അതുകൊണ്ട് നല്ല കൈ വിടാണ്ട് തന്നെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കാ പൊടി തന്നെ വേണമെന്നില്ല, ഏലക്കയുടെ ഉള്ളിലുള്ള ആ കുരു നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ടാലും മതി. അപ്പോൾ 5 മിനിറ്റ് കൂടുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വീതം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ടോട്ടൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് നെയ്യ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ഞാനിവിടെ ഒരു സ്ക്വയർ ടൈപ്പ് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടിന്നായാലും എടുക്കാവുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഹൽവയ്ക്ക് ഒരു ഭംഗി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഹൽവ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ അടി വേണം വെച്ച് കൊടുക്കാനായിട്ട്. മുകളിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ നമ്മളിത് ഹൽവ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് കാഷ്യൂനട്ട് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇടണേന് മുമ്പായിട്ട് നമ്മളിങ്ങനെ കാഷ്യൂനട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ ആ ഹൽവ എടുക്കുന്ന സമയത്ത് നമുക്കത് മുമ്പിലായിട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഹൽവ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കാഷ്യൂസ് ഇടണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ. അപ്പോൾ കാഷ്യൂസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബദാം ഇടാം. എന്ത് നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് ഇതിൻ്റെ അകത്തേക്ക്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഗീ സ്പ്രെഡ് ചെയ്ത് വെച്ച ആ ഒരു ടിന്നിലേക്ക് നമുക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നെയ്യിൽ മുക്കിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൂണിൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ നെയ്യുള്ള സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുന്ന വരെ നമ്മളിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് മറിച്ചാൽ മതി നമ്മളുടെ ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ നല്ലപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ. അത് മുറിക്കുന്നതിലൂടെ തന്നെ നമുക്കത് അറിയാം നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.